ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാരങ്ങ അച്ചാർ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ചുവന്ന നാരങ്ങ അച്ചാറാണ്, പക്ഷെ ഒരു വെളുത്ത നാരങ്ങ അച്ചാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു മഞ്ഞ കളറിൽ കാണപ്പെടുന്ന ഒരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് സാധനങ്ങൾ മതി. നമ്മൾക്ക് അച്ചാർ പൊടിയോ അല്ലെങ്കിൽ വിനെഗറൊന്നോ, നമ്മൾ ഒരുപാട് വിനെഗർ ഒരുപാട് യൂസ് ചെയ്യുന്നൊന്നുമില്ല, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ നാരങ്ങ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാനെടുത്ത അളവിലുള്ള ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനൊരു ഈക്വലായിട്ട് നിങ്ങൾ എത്ര എടുക്കുന്നോ അതുപോലെ ചെയ്താൽ മതി. നല്ല പഴുത്ത മഞ്ഞ നാരങ്ങ ആണ് ഇതിന് ഏറ്റവും നല്ലത്. പച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു കയ്പുണ്ടല്ലോ എല്ലാ നാരങ്ങച്ചാറിനുണ്ടാകുന്നത്, അത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കീപ്പ് വാച്ച്. ഞാനിവിടെ ഒരു 25 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 8 പീസാക്കിയിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു 8 ടേബിൾ സ്പൂൺ, അതായത് അരക്കപ്പോളം ഉപ്പ് എടുത്തിട്ട് അതിൽ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് 1.5 മണിക്കൂർ റെസ്റ്റ് വെക്കണം. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയോ പാത്രങ്ങളോ നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളൊരു 2 ടീസ്പൂൺ കടുക് ഇട്ടെടുക്കുക. അതുപോലെ തന്നെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന 1 കപ്പ് വെളുത്തുള്ളി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ 1/4 കപ്പ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതായിരുന്നു, അതൊന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. മുളകിടുമ്പോൾ നമ്മൾ സാധാ മുളകാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മുളകാണെന്നുണ്ടെങ്കിൽ 30 എണ്ണം ഇട്ട് കൊടുക്കുക. അതല്ല, നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കാന്താരി മുളക് ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ 100 ഗ്രാം ഒക്കെ ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നാരങ്ങ തിരഞ്ഞിട്ടിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിനെന്ന് പറയാൻ കാരണം, ചിലത് നല്ല പുളിയുള്ള നാരങ്ങയായിരിക്കും, അപ്പോൾ നല്ല ഉപ്പ് ആവശ്യം വരും. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചസാര, 1/6 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം ഉണ്ടാവില്ല, 1/6 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു നാരങ്ങയ്ക്കുള്ള അളവിനാണ് പറയുന്നത്. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിവിടെ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ആവശ്യമല്ല, ആണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിനെഗറാണ്, സുർക്ക. 2 ടീസ്പൂണൊക്കെ മതിയാവും. ഈ ഒരു നാരങ്ങൻ്റെ അളവിലാണ് പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വിനെഗറൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്ന വരെ നമ്മളൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കാം, എന്നിട്ടൊരു 4 മിനിറ്റ് അങ്ങനെയും കൂടി ഒന്ന് വേവിക്കാം. അപ്പോൾ അതാ നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പൊതുവെ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അച്ചാറ് കഴിക്കുന്ന. അച്ചാർ നല്ല പുളിയിലല്ല സാധനം കഴിക്കുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ വീട്ടുകാർ പറയും വയറിന് കേടാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 5 ദിവസം കഴിഞ്ഞിട്ട് ഇത് എടുത്തിട്ട് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ, ആ ഒരു കൂട്ടൊക്കെ റെഡി ആയിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.